Blessing today, welcome to Blessing Today. Vindum ഒരു ആഴ്ചയിലേക്ക്, പുതിയ ഒരു ബ്ലെസ്സിങ് ടുഡേ വീക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നൂറുകണക്കിന് എപ്പിസോഡുകളിൽ എത്രയോ പേർ ദൈവത്തെ സ്നേഹിച്ച്, എല്ലാവരെയും സ്നേഹിച്ച് മുന്നിലേക്ക് വന്നത് സ്പോൺസർ ചെയ്തു. അവരെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ജിതുൻ ജോസിനായും കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 11th ജൂലൈയിൽ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ അനുഗ്രഹത്തെ പകരുന്നു, അവരുടെ മേൽ പകരുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക അനുഗ്രഹങ്ങളും അവരുടെ മേൽ വന്നു ചേരുവാനും അതോടൊപ്പം നല്ലൊരു ഭവനം ലഭിക്കുവാനുമായി ദൈവത്തോട് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. രാജൻ ജോർജിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജൻ എന്ന തന്നെയും തൻ്റെ മകൻ റോബിനെയും ജോലിയിൽ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും അവരുടെ ജോലിയുടെ മേൽ വന്നു ചേരട്ടെ. വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇളയ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആസ്മയിൽ നിന്നും പരിപൂർണ സൗഖ്യം അവർക്ക് ഇരുവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. സത്യനേഷിന് വേണ്ടിയും വിനുവിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ബിസിനസ്സിനെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. രണ്ട് മക്കളും കർത്താവെ, അഭിജിത്തിനും അഭിരാമിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. സകലവിധ നന്മകളാലും അങ്ങ് നിറയ്ക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. കഴിഞ്ഞ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ എത്ര പേർ കണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിൽ കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രൈവറ്റ് ലൈഫ് ആൻഡ് പബ്ലിക് ലൈഫ് എന്ന ഒരു സന്ദേശ പരമ്പര നമ്മൾ ചെയ്യുകയായിരുന്നു. അതിൽ കൊലോസ് ലേഖനം 4:2-6 ഭാഗങ്ങളിൽ നിന്നും നമ്മൾ ചിന്തിച്ചു തുടങ്ങി. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ രണ്ട് വശങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിലൊന്ന് സ്വകാര്യ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരമായ ജീവിതത്തിലെ ആത്മീയ അനുഭവങ്ങളും രീതികളും സ്റ്റൈലും ഒക്കെ. രണ്ടാമത്തേത് പുറമേ കാണുന്ന നമ്മുടെ ആത്മീയ ജീവിതം. ഇതൊത്തിരി ഒത്തിരി ചിന്തിക്കാനും ധ്യാനിക്കാനും പ്രസംഗിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെയുള്ളൊരു വിഷയമാണ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു കർത്താവ് പോലും ഇങ്ങനെയാണ് പറഞ്ഞത്. പരീശന്മാരെ നോക്കി വളരെ ഷാർപ്പായി മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളെ പോലെയാണ്. പുറത്ത് വൈറ്റ് വാഷ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുന്നെങ്കിൽ അകത്ത് അസ്ഥി പഞ്ചരങ്ങളും ചീഞ്ഞു നാറുന്ന ശരീരഭാഗങ്ങളും കിടക്കുന്നത് പോലെ പുറത്ത് നിങ്ങൾ പലപ്പോഴും കപടവേഷം ധരിച്ച് ആത്മീയ ജീവിതത്തിൻ്റെ പരിവേഷം കാണിക്കുന്നെങ്കിലും അകത്ത് ചീഞ്ഞു നാറുന്ന പാപവങ്കിലമായ ഒരു രഹസ്യ ജീവിതമാണ് നിങ്ങൾക്കുള്ളത്. ഇതൊന്നും നമുക്ക് സംഭവിക്കരുത്. അതിനാണ് ഈ വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. തുടർന്ന് ധ്യാനിക്കുക, കേൾക്കുക, നിങ്ങളുടെ സ്വന്തം ബൈബിളെടുത്ത്
അതുപോലെ നോട്ട്ബുക്ക് എടുത്ത് പേനയെടുത്ത് ഈ ഭാഗങ്ങളെല്ലാം കേട്ട് എഴുതിയെടുത്ത് അനുഗ്രഹിക്കപ്പെടുക. ഗോഡ് ബ്ലെസ് യു. നമുക്ക് കൊച്ചിയിലെ ബ്ലെസ്സിംഗ് സെൻ്ററിലേക്ക് പോയി ഈ വചന സന്ദേശം കേൾക്കാം. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. Colossians chapter 4 verse number 2 Colossians kezhuthiya lekhanam 4th adhyayam 2nd vajanam Devote yourselves to prayer being watchful and thankful Prarthaneyil jagiripin stotrathode adil tuderuvin And pray for us too that God may open a door for our message so that we may proclaim the mystery of Christ for which I am in chains ende benthanathine kaaranamaya kristuvinte marmam prasthavikkuvan vendi deivam njangalkku vajanathinte vaadil turannu tharendathinum enikku adu vendum vannam vyaktamayi ghoshikkan kaliyendathinum njangalkku vendi prarthikkuvin this verse means that when he was writing this letter He was in chains. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇദ്ദേഹം ഈ വചനങ്ങൾ പൗലോസ് എഴുതുമ്പോൾ കാരാഗ്രഹത്തിൽ ജയിലിൽ നിന്നുകൊണ്ടാണ്. Maybe his hands were chained, maybe his legs were chained or maybe both his hands and legs were chained. I don't know. ഒരുപക്ഷേ അദ്ദേഹത്തിന്റെ കൈകൾ ആ സമയത്ത് ബന്ധിക്കപ്പെട്ടിരിക്കാം. ഒരുപക്ഷേ കാലുകളായിരിക്കാം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷേ കൈകളും കാലുകളും ഒരുപോലെ ബന്ധനസ്ഥനായ സ്ഥിതിയിലായിരിക്കാം അദ്ദേഹം ഈ ലേഖനം എഴുതുന്നത്. He might have wrote this letter in on a parchment using a quill നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാൻ സാധിക്കും അന്നത്തെ കാലഘട്ടങ്ങളിൽ തോൽ ചുരുളുകളിൽ തൂവൽ കൊണ്ടാണ് അന്നത്തെ കാലഘട്ടങ്ങളിൽ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത് verse number 4 pray that I may proclaim it clearly as I should അവിടെ നാലാമത്തെ വചനത്തിൽ പറയുന്നു എനിക്ക് അത് വേണ്ടും വണ്ണം വ്യക്തമായി ഘോഷിക്കാൻ കഴിയേണ്ടതിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവീൻ be wise in the way you act toward outsiders make the most of every opportunity അഞ്ചാമത്തെ വചനം പറയുകയാണ് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് വിവേകപൂർവം പെരുമാറുവിൻ let your conversation be always full of grace seasoned with salt so that you may know how to answer everyone ആറാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത് ഓരോ വ്യക്തിയോടും എങ്ങനെ ഉത്തരം പറയണമെന്ന് ഗ്രഹിക്കുവാൻ തക്കവണ്ണം സംഭാഷണം ഉപ്പിനാൽ രുചിവരുത്തിയതുപോലെ എപ്പോൾ കൃപ നിറഞ്ഞതായിരിക്കട്ടെ പാർട്ട് എ is verse 2 3 and 4 three verses onnamathe adinte bhagam ennullathu 2 3 4 veda bhagangalayirunnu adinte onnamathe bhagam why part a because it deals with our personal life or private life endanu onnam bhagathu nadakkunnathu adu nammude vyaktiparamaya jeevithathe nammude rahasyaparamaya nammude jeevithathe engane nannayi kondu poganam ennadana adu padipikkunnathu but in part b verses 5 and 6 Paul is dealing with some instructions that we should keep when we deal with the outsiders. എന്നാൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പഠിപ്പിക്കുന്നത് പരസ്യമായ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് നാം എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. Hallelujah. എത്ര പേര് ഒരു Hallelujah പറയും? So private life and public life. അതുകൊണ്ട് പരസ്യമായ ജീവിതവും രഹസ്യമായ ജീവിതത്തിനും വേണ്ട നിർദ്ദേശമാണ് ഈ ഭാഗത്ത് പൗലോസ് നമുക്ക് നൽകുന്നത്. So just like a coin has two sides, our spiritual life
has two sides. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിനും രണ്ട് വശങ്ങളുണ്ട്. Our spiritual life has an internal expression and an external expression. ഓർക്കുക, നമ്മുടെ ആത്മീയ ജീവിതത്തിന് ആന്തരികമായ പ്രകടനങ്ങളും ഭൗതികമായ അല്ലെ ബാഹ്യമായ പ്രകടനങ്ങളും ഉണ്ട്. Hallelujah. Hallelujah. Now let's go to Matthew chapter 23. ഇനി ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ബൈബിളുകൾ തുറന്നാലും. Let's go to 23rd chapter. ഇനി ഇപ്പോൾ നമുക്ക് 23-ാം അധ്യായത്തിലേക്ക് ബൈബിൾ തുറന്നാലും. My God. In chapter 23 Jesus is using very sharp words. ആ 23-ാം അധ്യായത്തിൽ യേശു കർത്താവ് വളരെ ഷാർപ്പ് ആയിട്ടുള്ള വളരെ മുനവെച്ച ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്. Usually when Jesus speaks he spoke very very soft and good words, but here Jesus is using very penetrating kind of words. സാധാരണയായിട്ട് യേശു കർത്താവ് ഒരു കാര്യം സംസാരിക്കുമ്പോൾ വളരെ ലാവണ്യപരമായി വളരെ മനോഹരപരമായി ഒക്കെയാണ് യേശു സംസാരിക്കുന്നത്. എന്നാൽ 23-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് മൂർച്ചയേറിയ വാക്കുകളാണ് അവിടെ ഉപയോഗിക്കുന്നത്. Why? Because Jesus is addressing or Jesus is speaking about the teachers of the law and the Pharisees. ഇവിടെ യേശു കർത്താവ് സംസാരിക്കുന്നത് പരീശന്മാരോടും വേദജ്ഞരോടുമാണ്. Hallelujah. Hallelujah. Let's see it, verse number 25 through 28. 25-ാമത്തെ വചനം മുതൽ 28-ാമത്തെ വചനം വരെ നമുക്ക് ഇപ്പോൾ വായിക്കാം. Woe to you teachers of the law and Pharisees, you hypocrites! You clean the outside of the cup and dish, but inside they are full of greed and self-indulgence. 25-ാമത്തെ വചനം, കപടഭക്തിക്കാരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ പാനപാത്രത്തിന്റെയും തളികയുടെയും പുറം വെടിപ്പാക്കുന്നു, ഉള്ളിലോ അവ ദുരാഗ്രഹവും സുഖാസക്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. Now 26, blind Pharisee, first clean the inside of the cup and dish. And then the outside also will be clean. 26-ാമത്തെ വചനത്തിൽ അന്ധനായ പരീശ, ആദ്യം പാനപാത്രത്തിന്റെയും തളികയുടെയും അകം വെടിപ്പാക്കുക, അപ്പോൾ പുറവും ശുദ്ധമായി തീരും. Verse number 27, woe to you teachers of the law and Pharisees, you hypocrites, you are like whitewashed tombs which look beautiful on the outside but on the inside are full of dead men's bones and everything unclean. 27-ാമത്തെ വചനമാണ് ഇനി നാം അടുത്തതായി വായിക്കാൻ പോകുന്നത്. എന്നോട് ചേർന്ന് വായിച്ചാലും, കപടഭക്തിക്കാരായ വേദജ്ഞരും പരീശരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകൾക്ക് തുല്യർ, അവ പുറമേ മനോഹരം, അകമേയോ മരിച്ചവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. In the same way, on the outside, you appear to people as righteous. But on the inside you are full of hypocrisy and wickedness. 28-ാമത്തെ വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? അതുപോലെ തന്നെ നിങ്ങളും ജനങ്ങളുടെ മുന്നിൽ നീതിമാന്മാരായി കാണപ്പെടുന്നു, എന്നാൽ പക്ഷേ ഉള്ളിൽ കപടഭക്തിയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞവരാണ്. So Jesus is very clearly teaching us that our inside as well as our outside should be clean. അതുകൊണ്ട് യേശു കർത്താവ് ഇവിടെ വളരെ വ്യക്തമായ ചില ഉപദേശങ്ങൾ സ്ഥാപിക്കുകയാണ്. നമ്മുടെ പുറമേയുള്ളതുപോലെ തന്നെ നമ്മുടെ അകമേയും വളരെ ശുദ്ധമായി നാം സൂക്ഷിക്കണം. Now in the letter to Colossians Paul is speaking the same thing. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇപ്പോൾ വായിച്ച വേദഭാഗം അനുസരിച്ച് നോക്കുമ്പോൾ പൗലോസ് യേശു പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. In our personal life, in our personal walk with the Lord, we should be clean, we should have sincerity. And the same way we should be clean and sincere outside. നമ്മുടെ പുറമേയുള്ള ജീവിതത്തിൽ പുറമേയുള്ള സഞ്ചാരങ്ങളിൽ നാം ഇതുപോലെ തന്നെ വിശുദ്ധിയുള്ളവരായി ശുദ്ധിയുള്ളവരായി നാം ജീവിക്കണമെന്നാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. There are different levels of prayer life. പ്രാർത്ഥനാ ജീവിതത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട്. Number 1,
devote yourselves in prayer. ഒന്നാമതായിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തുക. Which shows our commitment to pray. അത് കാണിക്കുന്നത് പ്രാർത്ഥനയിലുള്ള നമ്മുടെ ഉറച്ച തീരുമാനത്തെയാണ്. Second is being watchful in prayer means our antenna should be up. We should be alert and watchful in prayer. We should be awake spiritually in prayer. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയിൽ ഉച്ചരിപ്പീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മുടെ പ്രാർത്ഥനയോട് നമ്മുടെ ആന്റിന ഉയർന്നിരിക്കണം. പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ തന്നെ മുഴുകിയിരിക്കുന്ന പ്രാർത്ഥനയുമായി നമ്മുടെ ഹൃദയത്തെ താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിൽ നാം ജീവിക്കണം. നമ്പർ 3, be thankful in prayer. മൂന്നാമതായിട്ട് പ്രാർത്ഥനയിൽ നന്ദി അർപ്പിക്കുന്നവരായി. So many people are complaining and murmuring in prayer, but Paul says be thankful in prayer. ഒത്തിരി ആളുകളും പ്രാർത്ഥനയിൽ പരാതി പറയുന്നവരും ദൈവത്തോട് പിറുപിറുക്കുന്നവരുമാണ്. എന്നാൽ പൗലോസ് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവം ചെയ്ത നന്മകൾക്ക് നേരത്തെ നന്ദി പറയാൻ തുടങ്ങുക. In verse 3, Colossians 4 verse 3, Paul says and pray for us. എന്ന് മാത്രമല്ല മൂന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ പൗലോസ് പറയുന്നത് ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഓ മൈ ഗോഡ്. യൂഷ്വലി ബിലീവേഴ്സ് എക്സ്പെക്ട് ദ മിനിസ്റ്റേഴ്സ് ടു പ്രേ ഫോർ ദം. സാധാരണയായിട്ട് വിശ്വാസികൾ ശുശ്രൂഷകന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന കാര്യമാണ് പ്രതീക്ഷിക്കുന്നത്. ഹലോ ഹലോ, ശരിയാണോ? All pastors, ministers, pray for us, pray for us. Ella brothermare pastormare okke njangalkku vendi prarthikku, njangalkku vendi prarthikkuka. But Paul here says pray for us. Ennal Paulos ivide parayunnu nokku, vishwasigale susrooshakarkku vendi prarthippin, njangalkku vendi prarthippin. See, Paul was a great apostle. Nokkuka, Paulos oru valiya apostolanaanu. Many times he had seen the Lord Jesus directly with his own eyes. ഒത്തിരി പ്രാവശ്യം യേശു കർത്താവിനെ തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവൻ നേരിട്ട് കണ്ടവനാണ്. He had many encounters with the Lord. ദൈവവുമായിട്ട് പല പ്രാവശ്യം കൂടിമുട്ടുവാനുള്ള കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുള്ളവനായിരുന്നു അവൻ. When you read 2 Corinthians 12, he was taken to third heaven. രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം നാം വായിക്കുമ്പോൾ അവൻ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടവനായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. He had such communion and fellowship with God. He was walking with the Lord, but still he says you should pray for us. അതുപോലെ തന്നെ ദൈവത്തോട് ബന്ധവും ദൈവത്തോടുള്ള കൂട്ടായ്മയും സഹവാസവും ഉള്ള വ്യക്തിയാണ് പൗലോസ് എങ്കിലും അവൻ പറയുകയാണ്, വിശ്വാസികളോട് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. Why? എന്തുകൊണ്ട്? Because all ministers of God need prayers. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എല്ലാ ദൈവ ശുശ്രൂഷകന്മാരും പ്രാർത്ഥന അർഹിക്കുന്നു. Greater the ministry you do, the more prayers you need in your life and ministry. കൂടുതൽ വലിയ ശുശ്രൂഷകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രാർത്ഥനയും അതിന്റെ പുറകെ ആവശ്യമായിട്ടുണ്ട്. സിസ്റ്റർ, ഈ സഹോദരിയുടെ പേര് ജൂലി ആന്റണി എന്നാണ്. ഈ സഹോദരിക്ക് ബ്ലെസ്സിൻ്റെ പ്രയർ കോൾ സെൻ്ററിൽ വിളിച്ചപ്പോൾ ഐഷു ചെയ്തൊരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമായിട്ടാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ സഹോദരിക്ക് 2007 ഈ ബോംബെയിലൊരു വീടും സ്ഥലവും ഉണ്ടായിരുന്നു. തന്നത് വിറ്റിട്ട് പുതിയത് വാങ്ങുവാൻ ആഗ്രഹിച്ചു. അതുമൂലം താൻ ആ വീട് വിറ്റ് ഒരു വ്യക്തിയുടെ കയ്യിൽ 700,000 രൂപ കൊടുത്തു. അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഫ്ലാറ്റ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ടാണ് 700,000 രൂപ കൊടുത്തത്. ആ കൊടുത്ത വ്യക്തി ഈ സഹോദരിയെ പറ്റിച്ചു, ചീറ്റ് ചെയ്തു. ഈ 700,000 രൂപയും കൊണ്ട് ഇയാൾ പോയി. അതിനുശേഷം ഈ സഹോദരി ഒത്തിരി കേസുകളെല്ലാമായി പുറകെ നടന്നു. ഒത്തിരി ചെക്കുകൾ അദ്ദേഹം നൽകി, അതൊന്നും തിരികെ മടങ്ങി വരിക ചെയ്തത്. അതിനുശേഷം ഈ സഹോദരി നമ്മുടെ ബ്ലെസ്സിൻ്റെ പ്രയർ കോൾ സെൻ്ററിൽ വിളിച്ചു, പ്രാർത്ഥിച്ചു. അവിടെയുള്ള സഹോദരിമാർ പറഞ്ഞു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ സഹോദരി പറയാണ്, അതിനുശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തനിക്കൊരു പുതിയ ഫ്ളാറ്റ് വാങ്ങാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ 25,00,000 രൂപ വില വധിക്കുന്ന ഒരു ഫ്ളാറ്റ് വാങ്ങാൻ കർത്താവ് സഹായിച്ചു. അതുമാത്രമല്ല, നാട്ടിൽ തനിക്ക് പുതിയൊരു വീട് സ്ഥലവും കൂടി കർത്താവ് വാങ്ങുവാനിടയായി.
God, hallelujah. 700,000 ഒരാൾ കൊണ്ട് പറ്റിച്ചു കളഞ്ഞു എങ്കിലും കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പം കർത്താവ് രണ്ട് സ്ഥലത്ത് വീട് കർത്താവ് കൊടുത്തു, സ്ഥലം കർത്താവ് കൊടുത്തു. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? മൂന്ന് സ്ഥലമാണ്, ബാക്കി എവിടെയാണ്? അടുത്ത സ്ഥലം ആദ്യം മേടിച്ചു, അത് വിറ്റു. ചെറിയ റൂമായിരുന്നു, പിന്നെ മേടിച്ചു വലുത്, പിന്നെ നാട്ടിലും മേടിച്ചു. ഓ, ഒരെണ്ണം വിറ്റു പോയി, അപ്പൊ രണ്ടെണ്ണം ഇപ്പൊ കയ്യിലുണ്ട്. ഹല്ലേലൂയ. ഒന്ന് നഷ്ടപ്പെട്ടാലും നിരാശപ്പെടരുത്, ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കരുത്, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകരുത്. കർത്താവിന്റെ കാൽക്കൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ നഷ്ടപ്പെട്ടതിന് പകരം നൽകി മാനിക്കുന്ന ഒരു കർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ, ഗോഡ് ബ്ലെസ് യു. കർത്താവിന്റെ നാമത്തിൽ ഈ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവരുടെ ജീവിതത്തിൽ അകത്തളങ്ങളിൽ മറ്റുള്ളവരോട് ഒരുപക്ഷെ പങ്കുവയ്ക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വേദനകളും നീറുന്ന പ്രശ്നങ്ങളുമായി ഉറക്കം കെടുത്തുന്ന ദിവസങ്ങളായി ഒക്കെയും കഴിയുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം വന്ന് നിറയേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സന്തോഷം കൊണ്ട് അങ്ങ് കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സാന്നിധ്യം കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ഈ സമയത്ത് ചില അഡ്മിഷൻസ് ശരിയാകാതെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ചില കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, കുടുംബങ്ങളെ ഞാൻ കാണുന്നു. കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നത് ഭാവി ഇരിക്കുന്ന ഇതിലൊന്നിലുമല്ല, യേശുവിൻ്റെ കൈകളിലാണ്. നിങ്ങൾ വിശ്വസിക്കുക, അത്ഭുതകരമായി കർത്താവ് വഴികളെ തുറന്ന് നിങ്ങളെ മാനിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന പലരും, ജീവിതം ഇനി അധികം മുന്നോട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ നിൻ്റെ കയ്യിലാണല്ലോ. വലിയ വിടുതലുകൾ കർത്താവ് ഈ സമയത്ത് അങ്ങനെയുള്ളവരുടെ മേൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സ്കിനി തിന്നി ആയി ശരീരഭാഗങ്ങളൊക്കെ ശോഷിച്ച് കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്ന ഗംഗാധരൻ എന്നു പേരുള്ള ഒരു സഹോദരൻ, കിടപ്പിലാണ് നിങ്ങൾ, വല്ലാതെ ശോഷിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി സൗഖ്യമാകട്ടെ, എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമം നിങ്ങൾ വിശ്വസിക്കുക, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഫാദർ. എല്ലാവിധ അലർജികളും മാറിപ്പോകട്ടെ. പ്രത്യേകിച്ച് ഡിറ്റർജൻറ്റ് പൗഡറുകൾ, സോപ്പ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചില വീട്ടമ്മമാരുടെ കൈകൾ മുഴുവൻ അലർജി വന്ന് വല്ലാതെ ആകുന്ന ആ വ്യക്തികൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഒരു കാലിൽ നീര് വന്നിരിക്കുന്നൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ദൈവിക വിടുതൽ ഓരോ വ്യക്തികളിലും ഇപ്പോൾ നടക്കുന്നതിനായി നന്ദി. പ്രത്യേകിച്ച് ഒരു കാതിൻ്റെ കേൾവി കുറഞ്ഞ ഒരു വ്യക്തി, യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ കേൾവിക്കുറവ് മാറിപ്പോകട്ടെ. ഐസൈറ്റ്, കണ്ണിൻ്റെ ആ സൈറ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തിരികെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. താങ്ക് യു ലോർഡ്. ദൈവിക വിടുതലുകൾ ഓരോ വ്യക്തികളിലേക്ക് വരുന്നതിനായി നന്ദി. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവർ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. വല്ലാതെ തലചുറ്റലുള്ളൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗസൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ലോർഡ്. ഈ സമയത്ത് നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിച്ചു നിങ്ങളുടെ പേരോ നിങ്ങളുടെ രോഗവിവരങ്ങളോ വ്യക്തമായി ഞാൻ എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വിശ്വസിക്കുക, യേശു കർത്താവ് മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കൈനീട്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അങ്ങ് തൊടുന്നതിനായി, വിടുവിക്കുന്നതിനായി നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. വെള്ളിയാഴ്ച നമുക്ക് കോട്ടയത്തും ശനിയാഴ്ച തിരുവനന്തപുരത്തും ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരികയാണ്.
ഈ വർഷത്തെ പ്രത്യേകത കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഒരേ സ്ഥലത്ത് അധികം പ്രാവശ്യങ്ങൾക്ക് വരാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഉള്ള അവസരങ്ങൾ പാഴാക്കാതെ വന്ന് ദൈവിക അനുഗ്രഹങ്ങളിൽ നിറയണം. അതുകൊണ്ട് തീർച്ചയായും ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് വ്യക്തിപരമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് ഞാൻ ക്ഷണിക്കുക. സീ യു ദേർ. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ഒരിക്കൽ കൂടെ, ഒരുപക്ഷെ ഈ ദിവസങ്ങളിലാണ് നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേ കാണാൻ തുടങ്ങിയതെങ്കിൽ പലർക്കും ഇത് ലഭിച്ചിട്ടുണ്ട്, ആശിഷമാരി എന്നുള്ള ഈ പുസ്തകം. ബ്ലെസ്സിങ് ടുഡേയിൽ ആദ്യം നൽകപ്പെട്ട സന്ദേശങ്ങളുടെ ഒരു സാഹിത്യ ആവിഷ്കാരമാണ്, ഒരു കഥയിലൂടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനുള്ളൊരു പുസ്തകമാണ്. നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറുകളിൽ വിളിച്ച് ആവശ്യപ്പെടാം. എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് ലഭ്യമാണ്. മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട എൻ്റെ പ്രാർത്ഥനാ ഡയറിയുടെ റിവൈസ്ഡ് എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ പ്രാർത്ഥനയിലും മാതൃകാ പ്രാർത്ഥനയിലും നൽകപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ കോർത്തിണക്കിയിരിക്കുന്ന ദൈവവചനം അതിൻ്റെ താഴെ തന്നെ ഫുള്ളായി പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ആ വചനം നോക്കാൻ വേണ്ടി ഇനി വേദപുസ്തകം തുറക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ പുസ്തകങ്ങൾ ആവശ്യപ്പെടാം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ സന്ദേശം നാളെ നമ്മൾ തുടരുകയാണ്. ഒരു എപ്പിസോഡ് പോലും ഈ ആഴ്ചയിൽ മിസ്സാകരുത്. മറ്റുള്ളവരോട് ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ ബൈ. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484-422-1111 0484-422-1111. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ്: ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 22-15, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 68-20-24.